ഈ വരുന്ന 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ BJP തരംഗം എന്ന് തന്നെ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒന്നുമല്ലാത്ത ഒരു ദയനീയ അവസ്ഥയിലോട്ട് തോൽക്കാനായിട്ട് പോകുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ട് ഈ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യവും ജനങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തവണ കോൺഗ്രസ് ഒരു പടുകുഴിയിലോട്ട് വീഴുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് കോൺഗ്രസ്സിന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ 2019 നമ്മൾ കണ്ടതാണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ. അത് കേരളത്തിലും ആ ഒരു തരത്തിൽ അവർ ആ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അതിലൂടെ കേരളത്തിൽ 20-ൽ 19 സീറ്റുകൾ നേടിയെടുത്തു. പക്ഷേ എന്തുണ്ടായി എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം വളരെ ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ 2024 വരുമ്പോഴത്തേക്കും ഒരു തരത്തിലുള്ള തരംഗമോ ഒരു തരത്തിലുള്ള ഒന്നും തന്നെ ഇന്ത്യ ഒട്ടാകെ എന്നാൽ കേരളത്തിൽ പോലും അതില്ല എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. കാരണം കേരളത്തിലുള്ളവർക്കും അറിയാം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകത്തില്ല, കോൺഗ്രസ് ഇനി വരാനേ പോകുന്നില്ല എന്നുള്ളത് കേരളത്തിലുള്ളവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. 2024 BJP സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും, അതുപോലെ തന്നെ നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നുള്ളത് വളരെ ബോധ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി നോക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് നരേന്ദ്രമോദി BJP എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കും, കോൺഗ്രസ് എത്രത്തോളം തകരുമെന്നുള്ളത് മാത്രമാണ്. എല്ലാ സർവേകളിലും ഒരു തരത്തിലും ഒരു സംശയവുമില്ലാതെ തന്നെ പറയുന്നു BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. അതുമാത്രമല്ല അവർക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ഇത്തവണ റെക്കോർഡ് സീറ്റുകളായിരിക്കും അവർക്ക് ലഭിക്കുന്നത് എന്ന് സർവേകളിൽ തന്നെ, ദേശീയ സർവേകളിൽ തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും 400 കടക്കുമോ എന്നു മാത്രം ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ കോൺഗ്രസ് എത്രത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ തകരുമെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ടൈംസ് നൗവിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ടൈംസ് നൗ പറയുന്നത് BJP സർക്കാർ ഇത്തവണ NDA 384 സീറ്റുകളോളം നേടുമെന്നാണ്. അതേസമയം കോൺഗ്രസ് ഇന്ത്യ സഖ്യം, അതായത് കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും ചേർന്നുകൊണ്ട് 118 സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ്. അതേഴ്സ് 41 സീറ്റുകളാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 384 സീറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ടാണ്. അതുമാത്രമല്ല ഈ 384 ഇതൊരു പോൾ സർവേ മാത്രമാണ്, 400 കടക്കുമെന്നതിനുള്ള ഒരു സൂചന കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഇത്തവണ 400 കടന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം കോൺഗ്രസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസും ഇന്ത്യ സഖ്യം എല്ലാം കൂടെ ചേർന്നിട്ട് പോലും അവർക്ക് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ BJP ആ ഒരു തരത്തിൽ പിന്നിലേക്ക് വലിക്കാനോ അല്ലെങ്കിൽ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ BJP എത്താനോ സാധിക്കുന്നില്ല എന്നതിനുള്ള തെളിവാണ് ഈ ഒരു സർവേ റിസൾട്ടിൽ പോലും കാണുന്നത്. ഈ ഒരു സർവേ റിസൾട്ടിൽ മാത്രമല്ല പല ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്ന സർവേ റിസൾട്ടുകളിൽ പോലും BJP ഇപ്രാവശ്യം സീറ്റുകൾ വളരെയധികം ഉയർത്തുമെന്നും റെക്കോർഡ് നേട്ടം തന്നെ ഇത്തവണ നരേന്ദ്രമോദിക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് പല ദേശീയ മാധ്യമ സർവേകളിലും പറയുന്നത്. അതേസമയം കോൺഗ്രസിൻ്റെ കാര്യം വളരെ ദയനീയം തന്നെയാണ്. അധികാരത്തിലേക്ക് വരില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള ഐക്യവും അതുപോലെ തന്നെ ഒരു തരത്തിലുമുള്ള മുന്നേറ്റവും ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 10 കൊല്ലത്തോളം നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. ഈ 10 കൊല്ലം ആകുമ്പോഴത്തേക്കും കോൺഗ്രസിന് ഒരു പടി പോലും മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയമായി കാണേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ടുവന്നു. പക്ഷേ അവസാനം രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനും പറ്റിയിട്ടില്ല, ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കേണ്ടിയും വന്നു. ആ ഒരു തരത്തിൽ അമേഠിയിൽ നിന്ന് പേടിച്ചോടി അവസാനം വയനാട്ടിൽ വന്ന് രണ്ടാമതും മത്സരിക്കേണ്ട ഒരവസ്ഥ, അതും ഇന്ത്യ സഖ്യത്തിൽ ഉള്ള വ്യക്തിയോട് തന്നെ വീണ്ടും വയനാട്ടിൽ വന്ന് എതിരിടേണ്ട ഒരു അവസ്ഥ വീണ്ടും വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയെ എതിർക്കാനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് പോരാടാനോ ഉള്ള ഒരു ശക്തിയില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കോൺഗ്രസിൻ്റെ പരാജയം തന്നെയാണത്. കോൺഗ്രസിന് ഒരു മുഖമില്ല, ആ മുഖം നഷ്ടമായിട്ട് കാലങ്ങൾ കുറെ ആയിരിക്കുന്നു. എന്തായാലും ഈ വരുന്ന June 4 റിസൾട്ട് വരുമ്പോഴത്തേക്കും കോൺഗ്രസ് എത്രത്തോളം തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതും അതോടൊപ്പം തന്നെ BJP നരേന്ദ്രമോദി എത്രത്തോളം സീറ്റുകൾ ഇത്തവണ
സ്വന്തമാക്കും, 400 കൂടുതൽ സീറ്റുകൾ നേടാനായിട്ട് നരേന്ദ്രമോദിക്ക് ഇപ്രാവശ്യം സാധിക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്.